നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഘപരിവാറുകാരിൽ ഒരാളാണ് ടി ജി മോഹൻദാസ്. അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല വായനാശീലമുള്ളയാളാണ്. ഇന്ന് മാത്രമല്ല, അദ്ദേഹം സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തുന്നത് കയ്യടിക്ക് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ അല്ല. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം ഒരു ഹിന്ദുത്വ ആശയക്കാരനാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സംഘപരിവാറിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അദ്ദേഹം ആർ എസ് എസ്സുകാരനാണ്. ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികനായി അറിയപ്പെടുന്നു. ഔദ്യോഗികമായി ആർ എസ് എസിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പദവിയുള്ളതായി എനിക്കറിയില്ല. എന്നാൽ ആർ എസ് എസിൻ്റെ എക്കാലത്തെയും കേരളത്തിലെ പ്രമുഖ നേതാവായിരുന്ന പി പരമേശ്വരൻ സ്ഥാപിച്ച ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ജന്മഭൂമിയുടെ ജനറൽ മാനേജറായിരുന്നു കുറച്ചു കാലം. അദ്ദേഹം എഴുത്തുകാരനാണ്, ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. ഹിന്ദുത്വ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനം ടി വിയിൽ അദ്ദേഹത്തിൻ്റെ പൊളിച്ചെഴുത്ത് എന്ന ആഴ്ച പരിപാടി വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുത്വ വീക്ഷണം കിട്ടാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരാൾ ടി ജി മോഹൻദാസ്. പലപ്പോഴും ടെലിഫോണിൽ സംസാരിക്കുന്ന ബന്ധവും ഞങ്ങൾ തമ്മിലുണ്ട്. ഒരിക്കൽ അഭിമുഖം എടുത്തപ്പോൾ മാത്രമാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പൊതു അജണ്ടകളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം പലപ്പോഴും ഹിന്ദുത്വ നിലപാടെടുക്കാറുണ്ട്. ഉദാഹരണത്തിന്, അർത്തുങ്കൽ പള്ളി പൊളിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് ആർ എസ് എസിൻ്റെ നിലപാടല്ല. അതുപോലെ തന്നെ ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നിലപാടല്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ നിലപാട് വിഴിഞ്ഞം പദ്ധതിയുടെ പേരിലാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി അത് കേരളത്തിൻ്റെ രൂപരേഖ തന്നെ മാറ്റും എന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ ടി ജി മോഹൻദാസ് ഒരു ചർച്ചയിൽ പറഞ്ഞത് കൊച്ചി മെട്രോ പോലെ വലിയ നഷ്ടത്തിൽ കലാശിക്കുമെന്നാണ്. അതുകൊണ്ട് എല്ലാ ആർ എസ് എസ് ബി ജെ പി അജണ്ടകൾക്കും അനുസരിച്ചല്ല അദ്ദേഹം പ്രതികരിക്കുന്നതും ജീവിക്കുന്നതും. അതിന് കാരണമുണ്ട്. അദ്ദേഹം ആർ എസ് എസിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ ലാഭം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് നല്ല ജോലി ഉണ്ടായിരുന്നു, റിട്ടയർ ചെയ്തു, പെൻഷൻ കിട്ടുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും കടുത്ത വിയോജിപ്പുണ്ടിരിക്കെ, പക്ഷെ ആ നിലപാട് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അത് സംരക്ഷിക്കപ്പെടണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആദ്യമായി അദ്ദേഹം പറഞ്ഞു, ഒരു നിലപാട് വെറുപ്പിന് കാരണമായെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ട്വീറ്റാണ്. ട്വിറ്ററിൽ ഏറ്റവും സജീവമായിരിക്കുന്ന കേരളത്തിലെ ഹൈന്ദവ നേതാക്കന്മാരിൽ ഒരാളും അദ്ദേഹം തന്നെയാണ്. മറ്റു പലരും ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുമ്പോൾ ട്വിറ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ടി ജി മോഹൻദാസ്. മോഹൻദാസിൻ്റെ വിവാദ പോസ്റ്റ് ഇതിനോടകം എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഞാൻ വായിക്കാം. ഫ്രഞ്ചുകാർ വെളുത്തു തുടുത്ത് സായിപ്പന്മാരായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതുപോലെ എന്നേക്കാൾ കറുത്ത പ്രേതങ്ങൾ. ആ എംബാപ്പയെ രാത്രിയിലെങ്ങാൻ വഴിയിൽ കണ്ടാൽ നമ്മൾ ഞെട്ടി 7 ദിവസം പനി പിടിച്ചു കിടക്കും. ഹോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ സർക്കാസ്റ്റിക് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന പോസ്റ്റ്. ഇത് പിൻവലിക്കാനോ തിരുത്താനോ അദ്ദേഹം തയ്യാറല്ല. ഞാൻ അദ്ദേഹത്തെ രാവിലെ വിളിച്ചിരുന്നു വിശദീകരണം ചോദിച്ചുകൊണ്ട്. അദ്ദേഹം ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിന് പ്രതികരണം റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കണം എന്നെനിക്കുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അതിന് തയ്യാറല്ല. അദ്ദേഹം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറയുന്നത് വംശീയത എന്നൊന്നില്ല, അതൊരു യൂറോപ്യൻ സങ്കല്പമാണ്. ഇവിടെ നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി സായിപ്പിന്റെ വംശീയതയെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് തെറ്റാണ് എന്ന്. ശരിയാണ്, ഇവിടെ വംശീയതയില്ല, കാരണം ഇവിടെ വംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസമില്ല. എന്നാൽ ഇവിടെ ജാതീയതയുണ്ട് എന്ന് അദ്ദേഹം മറന്നുപോകും. ഞാൻ ഇക്കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു, വംശീയതയ്ക്ക് തുല്യമല്ലേ ജാതീയത? അപ്പോൾ അദ്ദേഹം പറയുന്നത് ശ്രീലങ്കയുടെ കാര്യം പറയുമ്പോൾ തമിഴ് വംശജരെന്ന് പറയും, എന്നാൽ ഗുജറാത്തിൽ ചെല്ലുമ്പോൾ മുസ്ലിം വംശഗതിയാണ്. എന്തുകൊണ്ടാണ് തമിഴ് വംശീയത മുസ്ലിം വംശീയത ആവാത്തത്, അല്ലെങ്കിൽ മുസ്ലിം വംശഗത്യ തമിഴ് വംശഗത്യ ആവാത്തത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇത്തരം ന്യായങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷേ യൂറോപ്പിലെ വംശീയത തന്നെയാണ് നമ്മുടെ ജാതീയത. ആ വംശീയതയുടെ അല്പം കൂടി കടന്ന ആയുധമാണ് ജാതീയത. യൂറോപ്യന്മാരുടെ വംശീയത എന്ന് പറയുന്നത് ഒരാളുടെ വംശത്തിന്റെ പേരിലുള്ളതാണ്. അവന്റെ വംശം, വെള്ളക്കാരന്റെ വംശം ഉത്തമമാണ്, ആ വംശമാണ് മുമ്പിൽ നിൽക്കേണ്ടത് എന്ന് അവന്റെ ചിന്ത. അതുകൊണ്ട് അവൻ ഏഷ്യൻ വംശത്തിനെയും കറുത്ത വംശത്തിനെയും ഒക്കെ മോശക്കാരനായി കരുതുന്നു. ഇവിടെ ഇന്ത്യക്കാരാണ് എല്ലാവരും, ഇന്ത്യൻ വംശീയതയാണ് എല്ലാവർക്കും. ആ വംശീയതയ്ക്കുള്ളിൽ ജാതി കലർത്തുന്നു. അത് സായിപ്പിന്റെ ചിന്താഗതി പോലെ തന്നെ വെളുത്തവൻ അതേ ചിന്താഗതി ഇവിടെയും ജാതിയിൽ വരുന്നു. വെളുത്തവൻ അവൻ ബ്രാഹ്മണനാവാം, നായരാവാം, ക്രിസ്ത്യാനിയാവാം, അവനൊക്കെ ഉയർന്നവൻ തന്നെയാണ്. എന്നാൽ കറുത്തവൻ അവൻ ദളിതനാണ്, അതുകൊണ്ട് അവൻ താഴത്തെ തട്ടിലേക്ക് പോകുന്നു. ഈ വംശീയ വിവേചനത്തിന്റെ ഏറ്റവും ഭീകര രൂപമാണ് ജാതി വിവേചനം. അതിവിടെ ശക്തമായുണ്ട്. നിയമങ്ങൾ ഇത്രയും ശക്തമായിട്ടും ഇതാ കോട്ടയത്ത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ
അതിഭയാനകമായ വംശീയത നടക്കുന്നെന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. ഒരു പെൺകുട്ടിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അതായത്, നിയമങ്ങൾ ഇത്രയും കർശനമാണെങ്കിലും ജാതീയതയുള്ള സമൂഹമാണിത്. അത് നിഷേധിക്കാൻ ടി ജി മോഹൻദാസിന് സാധ്യമല്ല. ഇവിടെ ഫുട്ബോൾ പോലെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, രാഷ്ട്രീയമില്ലാത്ത ഒരു മത്സര സമയത്ത് ഇത്രയേറെ അധപ്പതിച്ച വാക്കുകൾ ടി ജി മോഹൻദാസിൽ നിന്നും പ്രതീക്ഷിച്ചേയില്ല. നമുക്ക് അടുപ്പമുള്ളവരോട്, സ്നേഹമുള്ളവരോട് നമുക്ക് തെറി വിളിക്കാനും പൊട്ടിത്തെറിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അവർ പറയുന്ന തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും, അവരെ നമുക്ക് അതിൻ്റെ പേരിൽ വെറുപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യനെ ഞാൻ ചീത്ത വിളിക്കാത്തത്. വാസ്തവത്തിൽ പിണറായി വിജയനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തെ വിമർശിക്കേണ്ടതാണ്. കാരണം അത്രയും നിഷ്ഠൂരമായ സമീപനമാണ് എംബാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്തത്. എംബാപ്പയെ കാണുമ്പോൾ അദ്ദേഹത്തിന് പേടി തോന്നിയാൽ അത് അദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമാണ്. എംബാപ്പയെ കാണുമ്പോൾ അദ്ദേഹത്തിന് കറുത്ത നിറമാണ് മുൻപിൽ വരുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കുഴപ്പമാണ്. ഞങ്ങളാരും എംബാപ്പയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നിറം നോക്കിയില്ല, ഞങ്ങൾക്കാർക്കും എംബാപ്പയെ കണ്ടപ്പോൾ പേടി തോന്നിയില്ല എന്ന് മാത്രമല്ല, എംബാപ്പയാണ് അടുത്ത മെസ്സി, അടുത്ത റൊണാൾഡോ എന്ന് ഞങ്ങളൊക്കെ മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് മെസ്സിയുടെ പേരിലോ റൊണാൾഡോയുടെ പേരിലോ ആവേശം കൊള്ളാൻ കഴിയില്ല. ഇനി വരുന്ന 10 വർഷം ഞങ്ങൾ ആവേശം കൊള്ളാൻ പോകുന്നത് എംബാപ്പയുടെ പേരിലാണ്. ഇത്രയും കരുത്തനായ ഒരു സ്ട്രൈക്കർ ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 23 വയസ്സേ ആയിട്ടുള്ളൂ എംബാപ്പയ്ക്ക് നോർക്കണം. ഇനി കുറഞ്ഞത് 2 ലോകകപ്പിലൂടെ എംബാപ്പ ഉണ്ടാവും. ആ എംബാപ്പയുടെ കാലുകളിലെ കരുത്ത് ലോകത്തെ മുഴുവൻ ത്രസിപ്പിക്കുന്ന, ഒരുമിപ്പിക്കുന്ന വികാരമാണ്. ആ എംബാപ്പയുടെ നിറം കറുത്തതായതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല, ഒരു വെള്ളക്കാരനും അത് തോന്നിയിട്ടില്ല. അത് തോന്നിയെങ്കിൽ അത് ടി ജി മോഹൻദാസിന്റെ വികലമായ മനസ്സിന്റെ പ്രശ്നമാണ്. ദയവായി അത് ഈ സമൂഹത്തിന് മുകളിലേക്ക് തിരികെ വയ്ക്കരുത്. ഇതുകൊണ്ടൊന്നും ടി ജി മോഹൻദാസ് തെറ്റ് തിരുത്തുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ തുടർ ട്വീറ്റ് വ്യക്തമാക്കുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്നു, പണ്ട് എം പി നാരായണപിള്ള എഴുതി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ കൊള്ളാവുന്ന ഒരേ ഒരു മുഖം ഇന്ദിരാഗാന്ധിയാണ്, മറ്റു രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു ഭംഗിയുമില്ല. ജഗജീവൻ റാമിന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടാൽ പിന്നെ അന്ന് കഞ്ഞുകുടിക്കാൻ തോന്നുകയില്ല. അങ്ങനെ എം പി നാരായണപിള്ള എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അന്നത്തെ രാഷ്ട്രീയ ദർശനമല്ല ഇന്നത്തേത്. പണ്ട് നമ്മൾ കറുത്തവരെ നീഗ്രോകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ന് നീഗ്രോകൾ എന്ന് വിളിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. പണ്ട് നമ്മൾ ഭിന്നശേഷിക്കാരെ വികലാംഗർ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് നമ്മൾ അംഗപരിമിതരാക്കി. ഇപ്പോൾ നമ്മൾ അവരെ ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നു. അതായത്, കാലം മാറുന്നതനുസരിച്ച് സംസ്കാരത്തിന് പുരോഗതി ഉണ്ടാവും. പഴയ കാലത്തിൻ്റെ തെറ്റുകൾ തിരുത്തുന്നതാണ് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇ കെ നായനാർക്ക് എം എ കുട്ടപ്പനെ അന്ന് ജാതീയമായി അധിക്ഷേപിക്കാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ അതേ ഭാഷയിൽ വി എൻ വാസവൻ സംസാരിച്ചാൽ അത് അശ്ലീലമായി മാറുന്നു. വി എൻ വാസവൻ ഇന്ദ്രൻസിന്റെ പൊക്കത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഭയാനകമാണ് ടി ജി മോഹൻദാസിന്റെ ഈ ജാത്യാധിക്ഷേപം. ഇത് വംശീയതയാണ്, ജാത്യാധിക്ഷേപമാണ്, കറുത്തവന് നേരെയുള്ള പരമപുച്ഛം കലർന്ന ഒരു സവർണന്റെ വാക്കുകളാണ്. അങ്ങ് മാപ്പ് പറയേണ്ടതാണ്, തിരുത്തേണ്ടതാണ്. അതിനങ്ങ് തയ്യാറാവുന്നില്ലെങ്കിൽ അങ്ങ് ആ വംശീയതയിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം.